ജയസൂര്യ എന്ന നടനെതിരെ ആദ്യമേ ഒരു ആരോപണമായിട്ട് വന്നത് സോണി മൽഹാർ എന്ന് പറയുന്നൊരു നടിയായിരുന്നു അതിനുശേഷമായിരുന്നു മിന്നു കുര്യനൊക്കെ വന്നതും പിന്നെ അതിനുശേഷം പിന്നെ ചാനൽ ചർച്ചകളിലെല്ലാം ഇവരെല്ലാം ത്രികോട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം ഈ സോണി മൽഹാറിനെ പറ്റിയിട്ട് ഒരു വളരെ സീരിയസ് ആയിട്ടൊരു അലിഗേഷൻ രമ എന്ന് പറയുന്ന ഒരു ലേഡി വന്ന് പറഞ്ഞിരിക്കുവാണ് പുള്ളിക്കാര്യത്തിൽ ഡൽഹിയിലുള്ളതാണ് അത് മാത്രമല്ല ഈ സോണി മൽഹാറിനെ നല്ല രീതിയിൽ പരിചയമുണ്ട് എന്നാണ് പറയുന്നത് അതായത് വളരെ സീരിയസ് അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്മോറൽ ട്രാഫിക്കിൽ കേസുകളിൽ ഒരു ഡിവൈഎസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പിന്നെ മൂന്നാല് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നും ഈ പറയുന്ന നടിയുടെ പേര് സോണി മൽഹാർ എന്നല്ല ബിന്ദു എന്നാണ് ഇപ്പോൾ റിയൽ ആയിട്ടുള്ള നെയിമെന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല ഇത് ഒരു ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പം എല്ലായിടത്തും ചർച്ചയാവുന്നുണ്ട് സോണി മൽഹാർ ഒരു ഡോ സോണി മൽഹാറിൻ്റെ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു പദവിയുണ്ട് അത് വ്യാജമാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എന്തായാലും ഈ പറയുന്ന രമ എന്ന് പറയുന്ന ഒരു ലേഡി ഇവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിസ്സാരക്കാരിയല്ല വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം അതുമാത്രമല്ല അതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസും ഈ പറയുന്ന ലേഡിയുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഈ പറയുന്ന രമ എന്ന് പറയുന്ന ലേഡി പറയണത് കള്ളത്തരമാണെങ്കിൽ ഈ പറയുന്ന സോണിക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കാം എന്നും പറയുന്നുണ്ട് എന്തായാലും ഇപ്പം എസ് ഐ ടി ഒക്കെ ഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ സത്യമാണോ ഇല്ലയെന്നും കൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും കാര്യം ജയസൂരിക്കെതിരെ വന്നൊരു അലിഗേഷൻ സത്യമാണോ ഇല്ലയോ എന്ന് അറിയേണ്ടത് തീർച്ചയായിട്ടും ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ് അപ്പം ജയസൂരിക്ക് എതിരെ വന്നൊരു എലിഗേഷൻ കള്ളത്തരമാണെങ്കിൽ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനനഷ്ടം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അപ്പം തീർച്ചയായിട്ടും ഈ വരുന്ന ഇപ്പം അഫക്റ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന നടികൾ വന്ന് എന്നെ ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പം ഈ നടികളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് ഇതൊക്കെ വളരെ കേസിന് നല്ല രീതിയിൽ ഉപകരിക്കുന്ന കമ്മ കാര്യം തന്നെയായിരിക്കും ഈ പറയുന്ന രമ എന്ന് പറയുന്നൊരു ലേഡി പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അപ്പം ഇതാണ് സംഭവം അപ്പം ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡി എൻ എ എന്ന് പറയുന്ന ഒരു ചാനലിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഇത് ഈ ഒരു കാര്യം അപ്പം അതിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ചാനൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് ബോധ്യപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക